അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തുരങ്കം അതുപോലെ പീച്ചി ഡാം അതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുരങ്കത്തിനുള്ളിൽ കൂടെ എക്സ്പീരിയൻസുകൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ തുരങ്കത്തിനുള്ളിൽ കൂടെ വന്ന് കുറച്ച് ഇങ്ങോട്ട് മുമ്പിൽ, ഇതാ ബാക്കിൽ കാണുന്നത്, അവിടെയാണ് തുരങ്കത്തിൻ്റെ. അവിടെ നിന്ന് വന്ന് കുറച്ച് മുമ്പിലെത്തിയപ്പോൾ നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ അവര് പേര് അഖിൽ. എവിടെ സ്ഥലം? ഒറ്റപ്പാലം. എങ്ങനെയുണ്ട് തുരങ്കത്തിന്റെ എക്സ്പീരിയൻസുകൾ? ഫുള്ള് ഇറക്കാല്ലേ ഇങ്ങോട്ട്. ഞാൻ ചവിട്ടേണ്ടി വന്നില്ല തീരെ. ഒറ്റതിലിങ്ങോട്ട് എത്തി. ഇനിയപ്പോ നേരെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോവാ. അത് കണ്ടിട്ട് പോലെ. എന്താ പേര്? സുരേഷ്. സുരേഷ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒരു പ്രത്യേക വൈബ് അല്ലേ? പിന്നെ രണ്ട് സൈഡ് ഫുള്ള് പാറയല്ലേ കയറുന്നിട്ട്. ആ ഒരു പ്രത്യേക സൗണ്ട്. അപ്പോ അതിനുള്ളിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ കണ്ടപ്പോ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ഇവിടെ പാറയുടെ മേലെന്നൊക്കെ ഫുള്ള് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നമ്മൾ വെള്ളം പിടിച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. നമ്മൾ വയനാട് പോയപ്പോ ഒന്നാണ് നമ്മൾ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ, ഞാൻ ഈ പീച്ചി ഡാമിലേക്ക് പോവാണ്. ഇവരും പീച്ചി ഡാമിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവര് ഇല്ലേ, അവരുണ്ടോ? ആ അവരും അവരും കൂടി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. സ്റ്റാർട്ട് ചെയ്തു.
മലത്തൂരങ്ക നമ്മൾ പോയി പോയി വന്നപ്പോൾ പീച്ചിയിലാണ് നിൽക്കുന്നത്. പീച്ചിയിൽ ഇപ്പോൾ ഇതാ ബാക്കിൽ കാണാം ഷട്ടർ ഇത് അവിടെ തുറന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം അത് കൂടെ ഒഴുകുന്നുണ്ട്. ആ വെള്ളം ഒഴുകണതാണിത്. നമ്മളിപ്പോൾ നിസാം പോകുന്നുണ്ട്. നിസാമും കൂടി ഈ യാത്രയിൽ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് ബാക്കിലുണ്ട്. നല്ല സൗണ്ടാണ്, തീരെ കേക്കില്ല, വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. രവി രവി മുകേഷ് സുബോധ് അജയ് ബ്രോ ഫേസ്ബുക്ക് ഫേമസ് മുകേഷ്. അപ്പൊ നമ്മള് ഇവിടെ വെച്ചിട്ട് ഇവരെ കണ്ടുമുട്ടിട്ടുണ്ട്. ഒരു താഴേക്ക് നമ്മൾ അവിടെ കണ്ടില്ലേ വെള്ളച്ചാട്ടം, അപ്പൊ അവിടേക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു വഴി അവിടെ പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. പീച്ചി ഡാമെന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരപ്പങ്കെട്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയേക്കാം, എന്താ അവിടെ കാണാനുള്ളത് നോക്കിയേക്കാം. Thank you.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ഓക്കെ, അപ്പോൾ വരുന്ന വഴിക്ക് ഷൂ കംപ്ലൈൻ്റ് ആയി. ഷൂവിൻ്റെ അടിഭാഗം പോകും. അപ്പോൾ എന്താ ചെയ്തത്, നേരെ അടുത്തുള്ള ഷോപ്പ് കയറിയിട്ട് ഒരു മെതിയടി വാങ്ങി. മെതിയടിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ മെതിയടി ഇട്ടാണ് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്ത്. ഒരു ബസ് സ്റ്റോപ്പ് റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സും അതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റായി, കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോന്നപ്പോൾ അപ്പോൾ കൈപ്പറമ്പ് എത്തിട്ടോ. സമയം ഒരു 6 മണിക്കേ ഉണ്ട്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് നിർത്തിയതാണ്.